നമസ്കാരം. രാജസ്ഥാനും പഞ്ചാബും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, എണ്ണം പറയാനേ ഉള്ളൂ. അവിടെയൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കർഷക റാലിയും മറ്റുമാണ് നടക്കുന്നത്. കുഷ്യനിട്ട മനോഹരമായ ട്രാക്ടറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യുവ രാജകുമാരനെ ആൾക്കാർ കൈവീശി കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം സെറ്റപ്പ്, വെറും നാടകങ്ങൾ മാത്രം, രാഷ്ട്രീയ നാടകങ്ങൾ മാത്രം. ഞങ്ങൾ നിരവധി സ്റ്റോറികൾ ചെയ്തു, ഇനിയും പറഞ്ഞു മാറ്റുന്നു. പക്ഷേ രാജസ്ഥാനിൽ സ്ഥിതി അല്പം കടന്നുപോയി. രാജസ്ഥാൻ എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് അവിടെ ഹൈന്ദവർക്കും ഹൈന്ദവ പൂജാരിമാർക്കും വിശ്വാസികൾക്കുമൊന്നും അവർക്ക് ജീവനോടെ പുറത്തിറങ്ങാൻ പറ്റും എന്നുറപ്പില്ല. ആ രീതിയിലാണ് രാജസ്ഥാനിലെ ക്രമസമാധാന നില. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളൊക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു പാവം പൂജാരി അതിക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ ഒരു സർക്കാരുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാർ എന്നാണ് അവിടെയുള്ളവർ തന്നെ ചോദിക്കുന്നത്. കോൺഗ്രസുകാർ ആദ്യം ക്രമസമാധാനവും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളെ ഭരിക്കുന്നുള്ളൂ, അവിടുത്തെ കാര്യങ്ങളെങ്കിലും ഒന്ന് ഭംഗിയാക്കാൻ ശ്രമിക്കും, എന്നിട്ട് യു പിയിലേക്ക് വരാം എന്നേ യുവരാജകുമാരനോടും യുവരാജകുമാരിയോടും വലിയ സോണിയ തമ്പുരാട്ടിയോടുമൊക്കെ പറയാനുള്ളൂ. രാജസ്ഥാനിൽ ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറ്റത്തെ ചെറുത്ത പൂജാരിയെ ജീവനോടെ ചുട്ടുകൊന്നു. ഈ ക്ഷേത്രത്തിന്റെ കയ്യേറ്റം നടത്തിയത് കോൺഗ്രസുകാരും അതുപോലെ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരുമാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവർ ചുട്ടുകൊല്ലും. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന്, അതായത് ജയ്പൂരിൽ നിന്ന് ഏകദേശം 117 കിലോമീറ്റർ ദൂരത്തുള്ള കരവന ജില്ലയിലാണ് സംഭവം ഉണ്ടായത്. ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ബാബുലാൽ വൈഷ്ണവിനെയാണ് അതിക്രൂരമായി ചുട്ട് കൊന്നത്. 6 പേരടങ്ങുന്ന സംഘമാണ് തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്ന് കൊല്ലപ്പെട്ട പൂജാരി മരണമൊഴിയായി പോലീസിനോട് പറഞ്ഞു. രാധാകൃഷ്ണ ക്ഷേത്ര ട്രസ്റ്റിന് ഏതാണ്ട് 5.5 ഏക്കറോളം ഭൂമി സ്വന്തമായിട്ടുണ്ട്. പ്രദേശത്തെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ക്ഷേത്ര പൂജാരിയാണ് സ്വത്തുവകകളിൽ നിന്നുള്ള ആദായങ്ങൾ എടുക്കുന്നത്. പകരം പൂജാതി കർമ്മങ്ങൾ പൂർണ്ണമായി പൂജാരി നിർവഹിക്കണം. ക്ഷേത്ര പൂജാരി താമസിക്കുന്നതിനായി കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ബാബുലാൽ മണ്ണുമാന്തി ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലം നികത്താൻ ആരംഭിച്ചു. ഇതോടെ ചിലർ ഇതിനെ എതിർത്ത് രംഗത്തെത്തി. നികത്തിയ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് അവർ എതിർത്തു. തർക്കം ആരംഭിച്ചതോടെ ഗ്രാമത്തിലെ പൌരപ്രമുഖർ ഇടപെട്ട് ക്ഷേത്രഭൂമി ക്ഷേത്രത്തിന്റേതാണെന്ന് കണ്ടെത്തി. പൂജാരിക്ക് നൽകാൻ ധാരണയായി. എന്നാൽ ഇത് പരിഗണിക്കാതെ ക്ഷേത്രഭൂമിയിൽ എത്തിയ 6 ഗുണ്ടാ സംഘം സ്ഥലത്ത് കുടിലുകൾ കിട്ടി. ഇത് ചോദ്യം ചെയ്തതിനാണ് ഈ ബാബുലാൽ എന്ന് പറയുന്ന പൂജാരിയെ അതിക്രൂരമായി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത്. ഇത് കോൺഗ്രസ് സർക്കാരിന്റെ മൗനാനുമതിയോടെ തന്നെ നടന്ന സംഭവമാണ്. കാരണം ഈ ജയ്പൂരിലെ ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ കോൺഗ്രസിലെ നേതാക്കൾ, അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ, പ്രാദേശിക ഗുണ്ടകൾ എന്ന് തന്നെ പറയാം, അവിടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭൂമിയിടപാടുകളും ഒക്കെ നിരവധി പ്രാവശ്യം ഇതിനു മുൻപ് നടത്തിയതായി രാജസ്ഥാൻ പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നേരത്തെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത് ഈ കോൺഗ്രസ് ഗുണ്ടകളാണ്. അന്ന് ഒരുപാട് ബി ജെ പി പ്രവർത്തകരെ അവിടെ മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതായി കേസുണ്ട്. ഇതിപ്പോൾ ഒരു ഹൈന്ദവ പുരോഹിതനെ, ഇവിടെ നമ്മൾ പാൽഘറിലേക്ക് പോയാലും രാജസ്ഥാൻ, യു പി, മറ്റ് മേഖലകളിലൊക്കെ ഹൈന്ദവ സന്യാസിമാരെയും ഹൈന്ദവ പുരോഹിതന്മാരെയും ഒക്കെ ചുട്ടുകൊല്ലുകയും വെട്ടിക്കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഇതൊക്കെ അന്വേഷിക്കണം, നടപടി ഉണ്ടാകണം. കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. രാജസ്ഥാൻ സർക്കാർ ഒന്നും ചെയ്യും എന്ന് തോന്നുന്നില്ല. അത് നമ്മൾ നേരത്തെ പൽഘറിൽ കണ്ടതാണ്. എന്താണ് പൽഘറിൽ സംഭവിച്ചത്? അവിടുത്തെ കോൺഗ്രസ് എൻ സി പി സർക്കാർ എന്താണ് ചെയ്തത്? മഹാരാഷ്ട്രയിൽ ഒരു സർക്കാരുണ്ടോ? അവർക്ക് സ്വന്തം സീറ്റ് പിടിക്കാൻ, ചാക്കറ്റ് പിടിക്കാനായിട്ട് കാശും കൊണ്ടോടുന്ന സർക്കാർ വൃത്തങ്ങളാണ് കോൺഗ്രസ്, എൻ സി പി, കൂടെ ഇടതുപക്ഷവും കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ എല്ലാം തെളിഞ്ഞത്. അതുപോലെ തന്നെ രാജസ്ഥാൻ സർക്കാരും ഒന്നും ചെയ്യില്ല, കൈയും കെട്ടി നോക്കി നിൽക്കും. അവർക്ക് ലോക്കൽ കോൺഗ്രസ് ഗുണ്ടകളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. അതാണ് അവിടെ ഭൂമി മാഫിയ അവിടെ ഇങ്ങനെ വിളയാടുകയാണ് കോൺഗ്രസ് സർക്കാരിന്റെ അനുമതിയോടുകൂടി. അപ്പോൾ തീർച്ചയായും ഹൈന്ദവ പുരോഹിതന്മാരും ഹൈന്ദവ സന്യാസിമാരും ഒക്കെ ജീവൻ പണയം വെച്ചാണ് രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അന്വേഷണം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം, ശക്തമായ നടപടി ഉണ്ടാകണം. കോൺഗ്രസ് എന്ത് താന്തോന്യത്തരവും കാണിച്ച് അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഗുണ്ടകൾ എന്തും കാണിച്ച് അവിടെ വിളയാടുകയാണ്. വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടി ഉടനടി ഉണ്ടായേ പറ്റൂ. വെബ് ഡെസ്ക്.